പാടില്ലായിരുന്നു. അസനിക്ക് എന്ത് പറഞ്ഞു? ഞാൻ പിന്നെ ഇവിടെ പോവാൻ. അല്ല, നീ പോന്നു. കൊറേ നേരായി. ഞാൻ വരുമ്പോ രമേശട്ട ബോധം കെട്ട് ഉറങ്ങായിരുന്നു. ഇതങ്ങ് കുടിച്ചോ, വെളിവ് വരട്ടെ. നീ ഇല്ലാത്ത 3 ദിവസം എല്ലാം കൊണ്ട് മനസ്സിന് സന്തോഷം പോയി. ഒക്കെ അമ്മ പറഞ്ഞു. ആ പറഞ്ഞല്ലേ. ഊവ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണെന്ന് കരുതി ഒരു പെൺകുട്ടി രാത്രി ഇവിടെ കയറി വന്നതും. പഞ്ചായത്ത് പ്രസിഡന്റ്? അതേനെ, ആ കുട്ടിക്ക് വീട് മാറിപ്പോയതല്ലേ. അമ്മ പറഞ്ഞല്ലേ. രത്ന ചേച്ചി, ഞാൻ വരാൻ കാത്തിരിക്കുകയാണത്രേ. രമേശേട്ടൻ ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് വാക്കു കൊടുത്തെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നും എന്നോട് പരിദോഷണം പറയാൻ. എന്തുണ്ടവൻ? ഒന്നും ഉണ്ടായിട്ടല്ലോ. ചേച്ചിക്ക് പറഞ്ഞു രസിക്കാൻ. ആള് സിനിമയ്ക്ക് പോയിരിക്കും. ഒക്കെ വിശദമായിട്ട് പറയാം. ഇത് കുടിച്ചിട്ട് രമേശിട്ട് വന്നൊന്ന് കുളിക്ക്. വേപ്പന്തായി കളയണ്ട. എന്താ അമ്മ ഇത് വളച്ചു കെട്ടി പറഞ്ഞ? അമ്മ ഇതൊരു മഹാസംഭവമായി കളഞ്ഞല്ലോ. ഏത്? ആ പെണ്ണ് വന്നത്. ഉണ്ടായ സത്യം ഞാനങ്ങ് പറയാന്ന് വെച്ചതാ. അപ്പഴാ ഒരു കാര്യവും ഇല്ലാതെ അമ്മ ഇല്ലാത്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞ അമ്മ നുണ പറഞ്ഞാവൂലേ? തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടന്റെ ഭാര്യ നിനക്കറിയാലോ, അവൾ ഒന്നിന് 10 ആയിട്ട് ലേഖയുടെ ചെവിയിലെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഒരു മുഴ മുമ്പേ അങ്ങ് എറിഞ്ഞു. എന്തിന്? ചേച്ചി പറയുന്നു, ഞാൻ പറയുന്നു, അവള് വിശ്വസിക്കാ. രമേശ, ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞു, പെണ്ണിന്റെ മനസ്സ് നിനക്കറിഞ്ഞൂടാ. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സംരക്ഷിക്കാന്ന് വാക്കുകൊടുത്തെന്ന് അറിഞ്ഞാലേ ഏത് പെണ്ണാടാ അത് സഹിക്കുക. തൽക്കാലം സഹിച്ചാ തന്നെ അതവളുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് അവിടെ അങ്ങനെ കിടക്കും. അതിന് തീപ്പൊരിക്ക് കാരണമല്ല വേണ്ട. ഈ തീപ്പൊരിക്ക് മാത്രം കാരണം വേണ്ട. ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ടു നാക്കില്ലേ? അതെ, അവളുടെ കഥ കേട്ടാലുണ്ടല്ലോ. അവൾ കഥ കേട്ടുകാരിയാണോ? അതല്ല, അവളുടെ സ്വന്തം കഥയെ വളരെ ദയനീയമാണമ്മേ. അതുകൊണ്ട് ഞാൻ പിന്നെ. വേണ്ട വേണ്ട വേണ്ട, അവളുടെ കഥ നീ ഇനി ഇവിടെ പ്രസംഗിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അവളുടെ വീട്ടിലും ആയി. നിനക്ക് ഈ നാട്ടിലുള്ള സൽപ്പേര്, ആൾക്കാർക്ക് നിന്നോടുള്ള മതിപ്പ്, ഇത് മറന്നിട്ട് ഒരു കളിയും വേണ്ട. ഞാൻ പോട്ടെ ജി. നിക്കി പെണ്ണേ, പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാം. അയ്യോ, അമ്മ നോക്കി നിൽക്കണ്ടാവും. ആ, ഞാൻ ഇപ്പൊ കർപ്പൂരമിൽ കൊടുത്തേക്കാം, നല്ല നോവലാ. എന്നാ ശരി. ആഹാ, നീ എത്തിയോ? ഞങ്ങള് സിനിമ കണ്ടിട്ട് വരിക. എന്താ പാട്ട്, എന്താ ഡാൻസ്, ഒന്നുകൂടെ കാണണം. അല്ലേക്ക്, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? മോളെ, നീ അകത്തു നിന്ന് ഉടുപ്പ് മാറ്റ്. വാ ഇരിക്കേ. നമ്മള് പെണ്ണുങ്ങള് പച്ച പാവങ്ങളല്ലേക്ക്. ഈ പുരുഷന്മാരെ വിശ്വസിക്കാനേ പാടില്ല. എന്താ ചേച്ചി? ഞാനതെങ്ങനെയാ നിന്നോട് പറയുക? എന്നാലും നിനക്കെങ്ങനെ വരുമെന്ന് ഈ ചേച്ചി ഒരിക്കലും കരുതിയില്ല മോളെ. ആരെങ്കിലും ഇത് വിശ്വസിക്കോ? നാട്ടിലെ മാതൃകാ പുരുഷൻ, അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ, ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമെന്ന്, അതും ഭാര്യയില്ലാത്ത തക്കം നോക്കി. ആരുടെ കാര്യച്ചി? ലേഖേ, നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്? ഞാൻ ഞെട്ടി ചേച്ചി? ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ. അല്ല, സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ? എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ. ചേച്ചി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഞാനും ഓർക്കായിരുന്നു. എന്ത്? ഈ നാട്ടിൽ കിടന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത്? അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ഉമ്മ ഉസ്മാന്റെ വീട്ടിൽ പോകാറുണ്ടാവുമല്ലോ. ഞാൻ അന്വേഷിച്ചതായി പറയണം, വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. നിർത്ത് നിർത്ത്, അടുത്തെങ്ങാനും നാട്ടിൽ വരണ കാര്യം ചെയ്തിട്ടുണ്ട്? അത് കാണാനില്ല. കൊല്ലം ഒന്നായില്ല എന്റെ പടച്ചവനെ. ബാക്കി വായിക്ക്. എനിക്ക് ഇവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ പിന്നെ ബാക്കി ഞാൻ വായിക്കുന്നില്ല ഉമ്മ. വായിക്കടോ. ഈ ബഷീർക്ക് എന്തിനമ്മ എല്ലാ കത്തിലും ഇങ്ങനെ എഴുതരുത്? എന്തെഴുതിയത്? വായിക്കണോ? വായിക്കേ. കത്ത് കൊണ്ടുവരുന്ന നമ്മുടെ പോസ്റ്റ്മാൻ MK സുരേന്ദ്രന് ഉമ്മ പതിവ് പോലെ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഉമ്മ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞെടുത്ത മോളെ, മോളെ ഈ കത്തിന്റെ അടിഭാഗം ഒന്ന് വായിച്ചാട്ട്.
ആരുടെ കഥ ഉമ്മ? എന്റെ മോൻ ബഷീറിന്റെ. വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു എന്ന് സ്വന്തം മകൻ ബഷീർ. അത്രേയുള്ളൂ ഉമ്മ. ദാരിദ്ര്യം കൊണ്ടാ മോളെ, ശമ്പളം കിട്ടണ എണ്ണ ചുട്ടപ്പം കൊണ്ട് വിറ്റോളൊക്കെ എങ്ങനെ കയ്യാനാ? ഞമ്മളിവിടെ ഒറ്റ തടിയല്ലേ, എന്നെ വേണോ 2000 രൂപ മാസത്തില്? ബസീർ അയച്ചു തരണോണ്ട് ഞമ്മളൊന്നും അറിയണില്ല. ഉമ്മയുടെ മോന് ബോംബെയിൽ എന്താ ജോലി? ഓൻ അവിടെ ഒരുപാട് പണിയുണ്ട് മോളെ. ചെലപ്പോ കുളിക്കാനും ഉറങ്ങാനും കൂടി ഓന് നേരം കിട്ടൂല. ഒരു ഇന്ത്യക്കാരനാ ഓന്റെ മോലാളി. മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ, കടപ്പുറത്തും കപ്പലിലും ഒക്കെ ആയിട്ട്. അയാൾക്കാണെങ്കി ബസീർ സ്വന്തം മോനെ പോലെയാ. കടപ്പുറത്തും കപ്പലിലും പറഞ്ഞ മർച്ചന്റ് നേവിയിലാണോ? ആ അങ്ങനെ ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് ആണ് കേട്ടാ. മിഗ്ലിങ്ങാ മഗ്ലിങ്ങാ. പക്ഷെങ്കി അവിടുത്തെ പോലീസുകാരെ കണ്ടോ പൊറുതി മുട്ടിയിരിക്ക. അവറ്റകളോനെ പണിയെടുക്കാൻ സമ്മതിക്കൂലേ മോളെ? വെറുതെ ഇട്ട് പായിപ്പിക്കുക, പിടിച്ചിടിക്കുക. ചെലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല. എന്നാലും ഇന്ത്യക്കാരൻ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ടു വരും. അതാണ് സ്നേഹം. വീട് പണി കഴിഞ്ഞാ ഓനിങ്ങ് പോരും. എന്നിട്ടൊരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ കൂടും. ആ പറഞ്ഞ പോലെ എന്റെ കിഷൻകുട്ടീനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മോളെ. വീട്ടുകാരോട് ഭയക്കൂടിയിട്ട് കെട്ടിയതാണെങ്കിലും കെട്ടിയോളൂ കെട്ടിയോളൂ എന്നല്ലേ. അന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ട് ദിവസം എത്രയായി? കൊച്ചിയില് വലിയ തിരക്കായിരിക്കും ഉമ്മ. ഒരു കത്തും കാണാനില്ല. അനക്കുമല്ലോ ഒരു പുത്തൻ പെണ്ണിന്റെ മനം പൊടച്ചില്. എന്താ നിക്കാ കഴിഞ്ഞ കാലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ എന്നും മക്കാറാക്കും. പുയ്യാപ്ല ബസീറിന്റെ ബാപ്പ അറിയുന്ന ഒരിക്കലും പുറത്തിറങ്ങൂല. അന്ന് എന്താ ഇറങ്ങാത്ത? ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. കിഷൻകുട്ടി ഇങ്ങ് പറട്ട്, എന്റെ കൂടെ 1 ആഴ്ച ഞമ്മൾ ഓനെ പിടിച്ചിവിടെ കെട്ടിയിടും.